ഉപഭോക്താക്കളിൽ നിന്ന് കഴുത്തറുപ്പൻ തുക ഈടാക്കുവാനും 10,000 ആളുകളുടെ സ്വയം തൊഴിൽ സംരംഭമായ കേബിൾ ടിവി മേഖലയെ പാടെ തകർക്കുവാനും ലക്ഷ്യമിടുന്ന ഏഷ്യാനെറ്റിന്റെയും അവരുടെ വിതരണ കമ്പനിയായ മീഡിയ പ്രോയുടെയും നീക്കത്തിനെതിരെ മീഡിയ ആൻഡ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധം അണപൊട്ടി. കൊച്ചിയിലെ ഏഷ്യാനെറ്റ് മീഡിയ പ്രോ ഓഫീസിന് മുന്നിലേക്കാണ് സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും എത്തിച്ചേർന്ന 1,000 കേബിൾ ടിവി ഓപ്പറേറ്റർമാർ മാർച്ചും ധർണയും നടത്തിയത്. ഏഷ്യാനെറ്റ് പ്ലസ് പേ ചാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ മറപറ്റി ഏഷ്യാനെറ്റ് ചാനൽ കൂടി പേ ചാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന തെറ്റിദ്ധാരണ പടർത്തി. ഇവ രണ്ടും സംപ്രേഷണം ചെയ്യുന്നതിന് ഉപഭോക്താക്കളിൽ നിന്ന് 20 രൂപ വീതം ഈടാക്കുവാനാണ് തീരുമാനം. ഏഷ്യാനെറ്റ് പേ ചാനലാണെന്ന് അവകാശപ്പെട്ട് ഇത് സംപ്രേഷണം ചെയ്യുന്നതിന് ഭീമമായ തുക ആവശ്യപ്പെട്ട് കേബിൾ ഓപ്പറേറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന വിധമാണ് ഏഷ്യാനെറ്റിന്റെ വിതരണക്കാരായ മീഡിയ പ്രോ ശ്രമിച്ചു വരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1,000 കേബിൾ ടിവി ഓപ്പറേറ്റർമാർ MCOA നേതൃത്വത്തിൽ അണിനിരന്നത്. MCOA നീല പതാകകളേന്തി രൂക്ഷമായ മുദ്രാവാക്യം വിളികളോടെ നീങ്ങിയ മാർച്ചിൽ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയ നടപടിയിലും ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഏഷ്യാനെറ്റ് മീഡിയ പ്രോ ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CIDU ജില്ലാ സെക്രട്ടറിയും കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവുമായ KJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കൊള്ള ലാഭം മാത്രം ലാക്കാക്കി സാധാരണക്കാരായ ഉപഭോക്താക്കളെയും തുച്ഛ വരുമാനക്കാരായ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെയും നീതിബോധമില്ലാത്ത ചൂഷണം ചെയ്യുന്ന നടപടി തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളി കൂടിയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഏഷ്യാനെറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുത്തക കമ്പനിയാണ്. കുത്തക കമ്പനി മർഡോക്കിൻ്റെ കമ്പനി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്ത്. മർഡോക്കിനെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റിയാൽ പുതിയ മർഡോക്ക് വരും. അപ്പോൾ മർഡോക്കല്ല പ്രശ്നം, ഇന്ത്യയിലെ ജനാധിപത്യമാണ് പ്രശ്നം. ജനാധിപത്യത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ മത്സരത്തിൽ, കഴുത്തറപ്പൻ മത്സരത്തിൽ, എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടരുത് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളത്. ഓരോ ചെറിയ ചാനൽ ഉടമയുടെയും ദൗർബല്യങ്ങൾ മനസ്സിലാക്കി അവരെയെല്ലാം വിലക്കെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ചാതുര്യമൊക്കെ ഉള്ളവരാണ് മുതലാളിമാർ. അത് ഇന്നത്തെ മർഡോക്ക് അല്ലെങ്കിൽ വേറൊരു മർഡോക്ക് വരും. ഇദ്ദേഹത്തെ നേരിടുന്നതിന് വേറെ കമ്പനികൾ വരാൻ പാടില്ല എന്നൊന്നുമില്ല. വന്നാൽ ഇയാളേക്കാൾ ശക്തനായിട്ടുള്ളയാളായിരിക്കും വരുന്ന ആളുകൾ. അവർ വാടകയ്ക്ക് എടുക്കുന്ന സ്ഥാപനത്തിന് അവർ കൊടുക്കേണ്ട വാടക കൃത്യമായി കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് അവരെ ഇറക്കിവിടും. എന്നാൽ അവരുടെ കേബിളുകൾ കെട്ടിയിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് അവരെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയും. നിസ്സാര വാടകയാണ് അവർ കൊച്ചി നഗരസഭയ്ക്ക് അടയ്ക്കുന്നത്, നിസ്സാര വാടക. അതടയ്ക്കുന്നില്ല ഇപ്പോൾ. കാരണം എന്താ, അവർക്ക് ഹൈക്കോടതിയിൽ നിന്നൊരു സംരക്ഷണം കിട്ടി, തൽക്കാലം അടയ്ക്കേണ്ടതില്ല, തർക്കം തീരും. ഇത് ഹൈക്കോടതിയിൽ ഉള്ള ആളുകളെ കയ്യിലെടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അതിനുള്ള സംവിധാനമൊക്കെ അവർക്കുണ്ട്. നിങ്ങൾ വലിച്ചിട്ടുള്ള ഗ്രാമാന്തരങ്ങളിൽ വലിച്ചിട്ടുള്ള കേബിളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിലക്കെടുക്കുക എന്നുള്ളത് എളുപ്പമെന്നുള്ള കാര്യമല്ല. മർഡോക്കൽ അയാളേക്കാൾ വലിയ പുള്ളി വന്നാൽ നടക്കാത്ത കാര്യമാണ്. ഇന്ത്യയിലുള്ള ഒരു ചാനൽ ഓപ്പറേറ്റേഴ്സിനും അത് കഴിയില്ല. ഈ കേബിളുകൾ മുഴുവൻ വിലക്കെടുക്കുക എന്ന് കഴിയില്ല. മാത്രമല്ല, അവർ പ്രസരണം ചെയ്യുന്ന വാർത്തകളും പരിപാടികളും നിങ്ങൾ വഴിയാണല്ലോ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഒരുപക്ഷെ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ പരിപാടി 2 ദിവസം കാണിച്ചില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ഒന്ന് ചോദിക്കും, എന്താടോ അത് കാണിക്കാത്തതെന്ന് ചോദിക്കും. ഏഷ്യാനെറ്റ് കാണിച്ചില്ലെങ്കിൽ മനോരമ ചാനൽ കാണിക്കും, അത് കണ്ട് തൃപ്തിയടയും ജനങ്ങൾ. MCOA സംസ്ഥാന പ്രസിഡന്റ് M. സമദ് അധ്യക്ഷനായിരുന്നു. ചൂഷണ നടപടികൾ തുടരാനാണ് ഭാവമെങ്കിൽ ഏഷ്യാനെറ്റിന്റെ സംപ്രേഷണം വിതരണം ചെയ്യാതെ തടസ്സപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾക്ക് MCOA നിർബന്ധിതരാകുമെന്ന് M. സമദ് മുന്നറിയിപ്പ് നൽകി. അതേപോലെ തന്നെ അന്നത്തെ ഡിസ്ട്രിബ്യൂഷന്റെ ചുമതലയുള്ള ആളുകൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് MCOA ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തത്തോടെ പറയാൻ കഴിയും, മീഡിയ പ്രോ
ഒരു പ്രാവശ്യം പോലും ഈ സാധാരണക്കാരായ കേബിൾ ഓപ്പറേറ്റർമാരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. എന്നാൽ ഈ എറണാകുളത്ത് വെച്ച് മീഡിയ പ്രോ ഒരു ചർച്ച നടത്തുന്നു എന്ന് കേട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മീഡിയ എം സി ഒയുടെ ഭാരവാഹികളായ ഞാനും അനിൽ ഷൊർണൂരും അതുപോലെ തന്നെ സാജനുമൊക്കെ ആ മീഡിയ പ്രോയുടെ അധികാരികളിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുകയുണ്ടായി. അവിടെ വെച്ച് മീഡിയ പ്രോയുടെ ദക്ഷിണേന്ത്യൻ മേധാവിയായിട്ടുള്ള മനുഷ്യൻ, ദക്ഷിണേന്ത്യയുടെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ ഒരക്ഷരം ഞങ്ങൾക്ക് പറയാനില്ല, ഈ പറഞ്ഞതിനപ്പുറം ഒരു കാര്യവും ഞങ്ങൾക്ക് പറയാനില്ല എന്നുള്ള രീതിയിൽ വളരെ ധിക്കാരത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ബി എം എസ് ജില്ലാ സെക്രട്ടറി രഘുനാഥ് ധർണയെ അഭിസംബോധന ചെയ്തു. നീതീകരിക്കാനാകാത്ത ചൂഷണത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധത്തിന് എന്നും പിന്തുണ നൽകിയ പാരമ്പര്യമാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിനുള്ളതെന്നും ഈ വിഷയത്തിലും അത് തുടരുമെന്നും രഘുരാജ് പറഞ്ഞു. ഈ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുണ്ടായ ഈ നടപടിക്കെതിരായി ഈ ഏഷ്യാനെറ്റിനെ പേച്ചാനലാക്കി മാറ്റിക്കൊണ്ട് അമിത ലാഭം കൊയ്യാനും ഉള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം എ സി ബിയിലും മറ്റുമൊക്കെ ഇപ്പൊ സമരം വരും, തൊഴിലാളികൾ ഒന്നടങ്കം സമരത്തിലാണ്, അതിലേക്ക് പോവുകയാണ്. ഇനി അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല, ആ രംഗത്തെത്തുകയാണ്. അതിന് ഇവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഇനി അവർ പോകുന്നത് പഴയ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ സഹായമില്ലാതെ ഈ ചാനലുകൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനുള്ള നിയന്ത്രണത്തിലാണ്. ചൂഷണ നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് എം സി ഒയെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സാജൻ മലയിൽ മുന്നറിയിപ്പ് നൽകി. നമ്മുടെ വീട്ടിൽ മക്കളെക്കാളിലും കൂടുതൽ നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്ന വളർത്തു മൃഗങ്ങളുണ്ട്. പട്ടിയായിട്ട് അതുപോലെ ജീവികളെ നമ്മൾ വീട്ടിൽ ഓമനിച്ച് വളർത്തുമ്പോൾ പലപ്പോഴും സ്നേഹം കൊണ്ട് മക്കളെക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന അവസ്ഥ വരാറുണ്ട്. ഈ പട്ടിക്ക് പേ പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പട്ടിയെ നമ്മൾ തല്ലിത്തന്നെ കൊല്ലേണ്ടി വരും എന്ന് മാത്രമേ ഈ വേദി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇവരുടെ ലോഗോയിൽ ഒരു ചെറിയ തിരുത്തൽ വേണം. ഇവരുടെ ക്യാപ്ഷനില് നേരോടെ നിർഭയം നിരന്തരം എന്നതിന് പകരം നേരില്ലാതെ നിരന്തരം ഭയപ്പെടുത്തുന്ന ചാനലാക്കി മാറ്റിയിരിക്കുകയാണ് ഇവരിതിന്. അതുകൊണ്ട് ഇതൊരു സൂചനയാണ്. ഈ സൂചന കൊണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹരി. എം സി ഒയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ബി അനിൽകുമാർ പേച്ചാനലാക്കില്ല എന്ന് അവർ ഉത്തമ ബോധ്യത്തോടുകൂടി ഞങ്ങളോട് പറഞ്ഞതാണ്. ഇത് ഇന്ന് ആകെ മൂന്ന് ചാനൽ, മൂന്ന് പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിന്റെ ഏറ്റവും പ്രധാനമായി ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പണം വന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് പരിപാടികളാണ്. ആ മൂന്ന് പരിപാടികൾ മാത്രം എം സി ഒ കൈവച്ചു കഴിഞ്ഞാൽ അതിന് നഷ്ടം സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു ചാനലും മൊത്തമായി ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഇവന്റെ മർമ്മം നോക്കി പിടിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ഇവരുടെ കോമഡി ഷോ അതേപോലെ കോടീശ്വരൻ രണ്ട് പരിപാടികൾ കൈവച്ചാൽ തന്നെ അവന് കൊള്ളും. ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇതിന് ജനങ്ങളെ എസ് എം എസ് അയക്കൽ വരേക്ക് നിർത്തിക്കാനുള്ള പ്രാപ്തി ഇന്ന് ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾക്ക് ഞങ്ങള് കൂടെ നിൽക്കുന്ന, നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന നാട്ടുകാരോടും ഞങ്ങളുമാരെ തന്നെ തൊഴിലെടുത്ത് ഉപജീവനം കഴിക്കുന്ന മറ്റു ഫ്രാഞ്ചൈസികൾ നിൽക്കുന്ന ഓപ്പറേറ്റർമാർക്കും അറിയുന്നൊരു കാര്യമാണ്. സമാധാനപരമായ ചർച്ചകൾക്ക് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഇതിനിടപെട്ടുകൊണ്ട് ഈ മീഡിയ പ്രോ എന്ന കമ്പനി ഡെന്നുമായി ചേർന്നുകൊണ്ട് ഡെന്നിന്റെ നെറ്റ്വർക്ക് മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിലുമുണ്ട് സംശയങ്ങൾ. മറ്റുള്ള ചാനലുകൾ മുഴുവൻ മുടക്കം വരുത്താതെ മീഡിയ പ്രോ എന്തുകൊണ്ടാണ് ഡെൻ നെറ്റ്വർക്കിൽ മാത്രം സ്ക്രോൾ ഇട്ടുകൊണ്ട് ചാനലിനെ തടസ്സം ഉണ്ടാക്കുന്നത്? ഇതിന് ശക്തമായ രീതിയിൽ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാർ കണ്ണൂർ, മർഡോക്ക് എന്ന് പറയുന്ന ആള് പടച്ചവന്റെ മുമ്പിൽ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. മർഡോക്ക് എന്ന് പറയുന്ന ആള് പടച്ചവന്റെ മുമ്പിൽ ഒന്നുമല്ല. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ മർഡോക്ക് ഒന്നുമല്ല എന്നാണ് ആദ്യം ധരിക്കേണ്ടത്. ഞങ്ങളെല്ലാ ആളുകളും വിശ്വസിക്കുന്ന ആളും വിശ്വസിക്കാത്ത ആള്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മർഡോക്കല്ല മർഡോക്കിന്റെ അച്ഛൻ്റെ അച്ഛൻ വന്നാൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുല്ല് വില കൽപ്പിക്കാൻ സാധ്യതയല്ല. പിന്നെ ജോൺ ബിട്ടാസിനോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, രണ്ടാഴ്ച മുമ്പ് ഞങ്ങളൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ തോളി തട്ടി പറഞ്ഞു, നിങ്ങൾ കണ്ണൂരിലിടൂ, ഞാനും കണ്ണൂരാണ്. ബിട്ടാസ് 1987 കാലഘട്ടം ഓർക്കണം. 1987
കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സജീവൻ എന്ന ഫോട്ടോഗ്രാഫറും ബിട്ടാസ് റിപ്പോർട്ടറുമായിരിക്കുന്ന ഒരു ഘട്ടം. ബിട്ടാസിന് ഓർമ്മയുണ്ടോ ഇല്ലേ എന്നുള്ളത് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും, കാരണം കോട്ടിട്ട കാലഘട്ടം. ഇപ്പോൾ ബിട്ടാസ് കോട്ടിട്ടില്ലേ, അന്നിപ്പോൾ അൺപ്രാക്ക് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് അന്ന് സജീവൻ ഫോട്ടോഗ്രാഫർ രാമായണം എന്ന് പറയുന്ന സീരിയൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പം ഡ്യൂട്ടിയിലുണ്ടായിരിക്കുന്ന ഡോക്ടർമാർ രാമായണം കണ്ടുകൊണ്ടിരിക്കുക, ആ ഡോറിന് മുട്ടി സജീവൻ ഫോട്ടോ എടുത്തു. ഇറങ്ങി വരുമ്പോൾ ഡോക്ടറും അതിൻ്റെ അസിസ്റ്റൻറ്റും കമാൻഡർമാരും നേഴ്സുമാരെല്ലാം കൂടി ഇവരെ തല്ലി. തല്ലിയപ്പോൾ ഞങ്ങളാ ചോദിക്കാൻ പോയത്, കാരണം കണ്ണൂർ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് എൻ്റെ പ്രദേശമാണ്. അത് പിന്നീട് പറയാം എന്തിനാ തല്ലാൻ പോയതെന്ന്. ഞാൻ എന്തിനാ തല്ലാ അന്ന് എന്തുകൊണ്ട് തല്ലാൻ പോവാൻ കാരണം ഞാൻ ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതെന്നുള്ളതുകൊണ്ടാണ്. കാരണം ഡ്യൂട്ടി ഡോക്ടർ പണിയെടുക്കേണ്ടതായിരുന്നു. അന്ന് കൃത്യമായ ബോധത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ബിട്ടാസ്. ഇന്ന് കോട്ടിട്ടപ്പോൾ അയാളെ രൂപവും ഭാവവും ഒക്കെ മാറി. എരി മാറാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അന്ന് ജില്ലാസ്പത്രിയിൽ നിന്ന് ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യേണ്ടി വരും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരാവേശം ഇവിടെ കൊണ്ട് തീരുന്നില്ല, ചിലപ്പം ഇവരുടെ വീട്ടുമുറ്റത്തേക്കും കൂടി ചിലപ്പം ചെല്ലേണ്ടി വരും. അതും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രവർത്തകർക്കും എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ട്രഷറർ എ പി ശ്രീകുമാർ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി പ്രദീപ്, സെക്രട്ടറി പൗലോസ് അന്തിക്കാട്. ഏഷ്യാനെറ്റ് പേ ചാനൽ അല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പകുതി വിഴുങ്ങി. പേ ചാനലുകൾ വേറെ ചാനലുകളുടെ കാര്യം പറയും, ഏഷ്യാനെറ്റിന്റെ കാര്യം വിഴുങ്ങി. ഒരു കേബിൾ ടിവിക്കാരന്റെ ബുദ്ധിമുട്ടുകളോ അവന്റെ പ്രയാസങ്ങളോ കാണിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല. നമ്മൾ രേഖാമൂലം പോലും ഇവർക്ക് എഴുതി കൊടുത്തിട്ട് അത് കാണിക്കുന്നില്ല. നമ്മളുടെ ഒരു സുഹൃത്തിനെ പെരുമ്പാവൂര് തലക്കടിച്ച് കേബിൾ ടി വി പരിസംഖ്യ ചോദിച്ചതിന് കൊടുക്കാത്തതിനാണ് ഞാൻ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് വിളിച്ചു പറഞ്ഞു. ഒരു സ്ക്രോളിംഗ് പോലും വന്നിട്ടില്ല. ഇവരെയെല്ലാം നമ്മൾ ഓരോ വീടുകളിലെത്തിക്കുന്ന കേബിൾ ടി വിക്കാരൻ്റെ അവസ്ഥ ഇതാണ്. ഇതിനൊരു കാരണമുണ്ട്. നമ്മളെ വിഘടിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ സി ഒ കാരനോട് പറയും നിങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ തരാം, അല്ലെങ്കിൽ എം സി ഒ കാരനോട് പ്രത്യേക തരാം. നമ്മൾ ഈ രീതി മാറണം. കേബിൾ ടി വിക്കാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവർക്കെതിരെ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഓമനക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. ഏഷ്യാനെറ്റ് ചാനലിന്റെ മറവിൽ കേബിൾ ടി വി രംഗം തകർക്കുവാനും അതുവഴി കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെയും ഉപഭോക്താക്കളെയും ദ്രോഹിക്കുവാനുള്ള മീഡിയ പ്രോയുടെ ജനദ്രോഹപരമായ നീക്കത്തിനെതിരെ മീഡിയ ആൻഡ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും പ്രതിഷേധ ധർണയും ഔപചാരികമായി ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും നമ്മൾ തുടങ്ങിവച്ച പ്രത്യക്ഷ സമരപരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ധിക്കാരപരമായ നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത്.